ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്നൊരു ഫ്രൂട്ട് കസ്റ്റർഡ് റെസിപ്പി ചെയ്യാം. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനകത്തേക്ക് കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുക്കുന്നുണ്ട്. ഇനി ഈ കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് മിക്സും കൂടി ഒഴിക്കുന്നുണ്ട്. കസ്റ്റേർഡ് മിക്സ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കട്ടിയായി പോകും. നന്നായിട്ടത് മിക്സാക്കി എടുത്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 3/4 ഗ്ലാസോളം പഞ്ചസാര എടുക്കുന്നുണ്ട്. അതിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരാനായിട്ട് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിങ്ങനെ തുടരെ ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ആവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് നമുക്കിടാം. അധികം പുളി ഇല്ലാത്ത തന്നെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ആപ്പിളും പേസും മുന്തിരിങ്ങയും അനാറും കൂടി ഇടുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. ഇത് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കിയെടുക്കാം. അതിനുശേഷം ഇത് നമുക്കിത് സെർവ് ചെയ്യാം. ഈ റെസിപ്പി എല്ലാവരും ഈസി ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.